ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാരണ സാധനം അല്ലാട്ടോ. എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് മേടിച്ചതാ. നിനക്കിപ്പോ ഫേസ് പാക്ക് ഇടേണ്ട ആവശ്യം എന്താ? നമ്മളിപ്പോ പുറത്തോട്ടൊന്നും പോകുന്നില്ലല്ലോ. ഇതിട്ടിട്ട് ഇത്തിരി സൗന്ദര്യം കൂടുന്നെങ്കിൽ കൂടിക്കോട്ടെ. അതിന്റെ പേരിലെങ്കിലും ശ്രീ എന്നെ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. നീ എന്തൊക്കെയാ സനു ഈ കാട്ടിക്കൂട്ടുന്നത്? ശ്രീ, നിന്റെ ഭാര്യ കൂടുതൽ സുന്ദരിയായ അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്. എല്ലാരും എന്നെ നോക്കണം, എന്റെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കണം, എന്നെ അഭിനന്ദിക്കണം, എന്നെ കണ്ട് കൊതിക്കണം. അപ്പോഴെങ്കിലും ശ്രീക്ക് എന്നെ കുറിച്ച് ഒരു അഭിമാനം തോന്നുമല്ലോ. What bullshit! മറ്റുള്ളവർ എന്തിനാ എന്റെ ഭാര്യയെ കണ്ട് കൊതിക്കുന്നേ? എല്ലാരും നിന്നെ വായി നോക്കണമെന്ന് കരുതാനും മാത്രം ഭ്രാന്താണോ എനിക്ക്? എന്നാ പിന്നെ നീ എനിക്കൊരു പർദ്ദ വാങ്ങിത്താ, ഞാൻ അതും ഇട്ടുകൊണ്ട് മൂടിക്കെട്ടി നടന്നോളാം. എന്താ സംശയം? എഴുതിരി, അതാ അതിന്റെ കണക്ക്. എന്താ ഇത്? ചന്ദ്രേട്ടാ, ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. കൃത്യസമയത്ത് തന്നെ ഓഡിറ്റോറിയം ഒഴിഞ്ഞു തന്നേ. കേസിയുടെ കാര്യം എങ്ങനെയാ? പുളിങ്ങുണ്ടാവൂല്ലോ അല്ലേ? എല്ലാം ഓക്കെയാണ് ചന്ദ്രേട്ടാ. ഈ പച്ചാൾ ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പാടില്ല. തണുപ്പെന്ന് പറഞ്ഞ തണുത്ത് പറയ്ക്കൂ. തണുപ്പിച്ചേക്കണേ. അതെ, ചെറുക്കനും കൂട്ടരും എത്തിട്ടോ. ചെല്ലുമോളെ. ഈ കൊല കണ്ടാലറിയാ ദാരിദ്ര്യം. അല്ലെങ്കിൽ തന്നെ രാജകീയായ കല്യാണം, കോടീശ്വരനായ ഗിരിധർ നമ്പ്യാറിന്റെ കല്യാണം എല്ലാരും ഒന്ന് ഓർക്കും. രാജാവിന്റെ കല്യാണം പിച്ചക്കാരുടെ താവളത്തിൽ വെച്ച് നടത്തിയ പോലെയായി. ഇതില് ഗിരിക്കില്ലാത്ത പ്രശ്നം നമുക്ക് എന്തിനാ? മുഖത്തൊരു പുഞ്ചിരിയും ഫിറ്റ് ചെയ്ത് കല്യാണം കൂടുക, അത് മാത്രമാണ് നമ്മുടെ ഇവിടുത്തെ ഡ്യൂട്ടി. Thank you.
അരുണ്ടിന് പോകാൻ കണ്ട സമയം ഇവൻ ഇത് എവിടെ പോയി കിടക്കണേ? എന്താ തീ പിടിച്ച? തീയാ. നീ ആ ജനറേറ്റർ ഓണാക്കടാ, ഇല്ലെങ്കിൽ എല്ലാം ചൂടെടുത്ത് ചാകും. ഓണാക്കടാ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു സമ്മാനം, വേറൊന്നുമല്ല. ഞങ്ങളുടെ മരുമകന് ഞങ്ങളുടെ വക ഒരു കസവും മുണ്ടും ജുബ്ബയും. ഇതൊരു ആചാരമാണ്, ഇത് ധരിച്ചു വേണം കദർ മണ്ഡപത്തിൽ കയറാൻ. എന്തൊരു ചൂടായത്! എ സി ഒന്നും വർക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. മനുഷ്യനൊക്കെ പുഴുങ്ങി ചത്തുപോകുമല്ലോ. ഇവിടുത്തെ സെറ്റപ്പ് കണ്ടിട്ട് ഏത് വെള്ളത്തിലുണ്ടാക്കിയെന്ന് ആർക്കറിയാം? നോ താങ്ക്സ്. ഇത്രയും നല്ലൊരു ഓറഞ്ച് ജ്യൂസ് അടുത്ത കാലത്തൊന്നും കുടിച്ചിട്ടില്ല. റിയലി? ഒരെണ്ണം. ഇത് അതിനേക്കാൾ സൂപ്പർ ആക്കൂ. ഇതും പൊളിയാണല്ലോ. എക്സ്ക്യൂസ് മീ, ഓക്കെ, താങ്ക്സ്. എടായി, എടാ ഇളയ ദളപതി, മഞ്ഞൻ ചോപ്പു, ഇതും കൊണ്ടങ്ങ് പാഞ്ഞു പോവുകയാണോ? ഭയങ്കര ചൂടാ, അതുകൊണ്ടാ ഈ പെൺവീട്ടുകാർക്ക് കൊണ്ടുകൊടുക്ക് പോട്ടോ. ആ ഗിരി, ഒന്നിങ്ങി വന്നേ. മോനെ, ഞാൻ നമ്മുടെ കാര്യം അല്ല പറയുന്നത്, പക്ഷെ ബാക്കിയുള്ള ഗസ്റ്റുകളുടെ റിലേറ്റീവ്സിന്റെ ഒക്കെ കാര്യം ഓർത്ത. എന്താ അമ്മേ? എ സി പോലും ഇല്ലാതെ ഈ ചൂടത്ത് അവരൊക്കെ എത്ര നേരം നിൽക്കും? ഏട്ടന്റെ ഫ്രണ്ട്സ്, കൊളീഗ്സ്, നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരെയും ഈ തൊഴുത്തിലേക്ക് ക്ഷണിച്ചത് വളരെ നാണക്കേടായി പോയി. എനിക്കത് നേരത്തെ തോന്നി. അതുകൊണ്ടല്ലേ ഞാൻ അല്പം ബുദ്ധിപൂർവം കളിച്ച് ലണ്ടനിൽ നിന്ന് വന്ന എന്റെ ഫ്രണ്ട്സിനെ ഞാൻ കല്യാണത്തിന് കൂട്ടിയില്ല. അവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? കിഷോർ ഏട്ടന്റെ വീട്ടുകാരൻ ക്ഷണിച്ചുപോയി. അവരൊക്കെ വരുമ്പോ ഞാൻ ഇനി എന്താ ചെയ്യാ? ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് ഇവരിതിങ്ങനെ കൊളവാക്കി കളയുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ? അമ്മേ, പ്ലീസ് ഒന്ന് പതുക്കെ. ഇനിയിപ്പോ കാര്യങ്ങളൊന്നും മാനേജ് ചെയ്യാൻ ഞാനൊരു ഐഡിയ പറയാം. ഇവിടെ വെച്ച് ചടങ്ങിന് വേണ്ടി നമുക്കൊരു താലുകെട്ട് നടത്താം. ഈ അമ്പലത്തിലൊക്കെ വെച്ച് ചെയ്യുന്നത് പോലെ. എന്നിട്ട് ബാക്കിയെല്ലാം ഇന്ന് വൈകുന്നേരം തന്നെ നല്ല ഗ്രാൻഡ് ആയിട്ട് റിസപ്ഷൻ ഏതെങ്കിലും ഒരു സ്റ്റാർ ഹോട്ടൽ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. അമ്പി, ഇക്കാര്യത്തിൽ നിങ്ങളൊക്കെ എന്തു പറയുന്നു? ഉള്ള സൗകര്യത്തിൽ ഇവിടെ വെച്ച് നല്ല വൃത്തിയായിട്ട് ഈ കല്യാണം അങ്ങ് നടത്തിയാൽ മതി. അതിന്റെ ആവശ്യമുള്ളൂ. ഏട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ പിന്നെ അവരിവിടെ വെച്ച് നടത്തുന്ന കല്യാണത്തിന് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ നമ്മുടെ അതിഥികൾ അങ്ങ് സഹിച്ചോളും. അവർ ക്ഷമിക്കും.
ലളിതമായിട്ട് നടക്കുന്ന ഈ കല്യാണം ഇവിടെ വരുന്ന ഓരോ അതിഥികളുടെയും മനസ്സിൽ ഒരു നല്ല ഓർമ്മയായിട്ട് എന്നും ഉണ്ടാവും. മണ്ണിന്റെ മണമുള്ള ഒരു കല്യാണമായിരിക്കും ഇത്. മണ്ണിന്റെ മണമല്ല, ഇവിടെ തൊഴുത്തി കിട്ടുന്ന ചാണകത്തിന്റെ മണമാ. താങ്ക്സ്, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നിങ്ങൾക്ക് വേണ്ടി അവരൊരുക്കിയിരുന്ന കുരുക്കുകൾ ചെറുതായിരുന്നില്ല മാഡം. അറിയാം, പക്ഷേ എനിക്ക് കല്യാണത്തിന് മുമ്പ് ഗിരിധരനെ കണ്ടേ തീരൂ. ആ കൂടിക്കാഴ്ച എത്ര പ്രധാനമാണെന്ന് ആർക്കും ഊഹിക്കാൻ പോലും പറ്റില്ല. നിങ്ങൾക്ക് ഗിരിധർ നമ്പ്യാരെ കാണാൻ പറ്റുന്ന കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് സംശയമുണ്ട്. സാധാരണഗതിയിൽ തന്നെ അദ്ദേഹത്തെ പോലെ ഒരാളെ അനുവാദമില്ലാതെ കയറി കാണുക നടക്കാത്ത കാര്യമാണ്. ഇപ്പോഴാണെങ്കിൽ ഞാൻ അറിഞ്ഞിടത്തോളം അദ്ദേഹം ടൈറ്റ് സെക്യൂരിറ്റിയുടെ നടുവിലാണ്. എനിക്കിതൊരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് വക്കീലെ. മുങ്ങിത്താഴ്ന്നവൻ കച്ചിത്തുരുമ്പിലായാലും കയ്യെത്തി പിടിക്കും. അതേ അവസ്ഥയിലാണ് ഞാനിപ്പോ. തോൽവി സമ്മതിച്ച് പിന്മാറാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ എന്റെ മുന്നിൽ അവശേഷിക്കുന്നില്ല. ഗിരിധർ നമ്പ്യാർ നൽകുന്ന പരാതിയുടെ പേരിൽ നിങ്ങൾ വീണ്ടും പോലീസിന്റെ കസ്റ്റഡിയിലായ നിങ്ങളെ രക്ഷിക്കാൻ എനിക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഐ ഡോണ്ട് ഹാവ് എനി ചോയ്സ് ആൻഡ് താങ്ക് യു ഫോർ ദി കൺസേൺ. ഞാൻ നിങ്ങളോട് വേറൊരു സഹായം കൂടി ചോദിച്ചിരുന്നല്ലോ. ആ, മനസ്സിലായി. ഗിരിധർ നമ്പ്യാർ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ ഫോൺ നമ്പർ അല്ലേ? അത് കിട്ടിയിട്ടുണ്ട് മാഡം. വക്കീല് നേരത്തെ പറഞ്ഞതുപോലെ സെക്യൂരിറ്റി മറികടന്ന് ഗിരിധർ നമ്പ്യാറിലേക്ക് എത്താൻ എനിക്ക് പറ്റാതെ വന്നാൽ ഇവിടെ ഇവളുടെ അടുത്തെങ്കിലും എനിക്ക് എത്തണ്ടേ? വക്കീലെ, എത്തിയല്ലേ പറ്റൂ. ജലദോഷം പിടിച്ചോ? മാലയിട്ട സമയത്ത് തുടങ്ങിയതാ. അക്കു, ഗിരിയുടെ അലർജിക്കുള്ള ടാബ്ലറ്റ്സ് ഒക്കെ എടുത്തിട്ടില്ലേ? തിരക്കിനിടയിൽ ഞാനത് എടുക്കാൻ മറന്നുപോയി. ഏട്ടാ, ദേ വന്നല്ലോ ഏട്ടന്റെ നായിക. എടാ, നീ എന്താ സുമതി ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നു. മേനക വിശ്വാമിത്രന്റെ തപസ് ഇളക്കിന്ന് തോന്നുന്നു. ഗിരിധരൻ ബുദ്ധിമുട്ടുന്ന കണ്ടില്ലേ? അച്ഛനൊന്ന് പോയിട്ടെ ഈ എ സിയുടെ ആൾക്കാരോടൊന്ന് സംസാരിച്ചിട്ട് വരുമോ? അല്ല, ഇതിനോട് വേണ്ടിട്ടില്ല നമ്മൾ അവർക്ക് കാശ് കൊടുത്തിരിക്കുന്നത്. ചെല്, വിഷമിക്കണ്ട, എ സി ശരിയാക്കാൻ പറയാനായിട്ട് അച്ഛൻ പോയിട്ടുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് ബുക്ക് ചെയ്യ് സാർ. അറേഞ്ച്മെന്റ്സിന്റെ കാര്യത്തിൽ ഈ പച്ചാളം ഒരു കുറവും വരില്ല. അപ്പൊ ശരി സാർ, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. നിങ്ങൾ എന്ത് പണിയാ ഈ കാണിച്ചത്? എന്ത് പറ്റിയാ? ഓഡിറ്റോറിയത്തിൽ 4 എ സി എങ്കിലും വെക്കാമെന്ന് നിങ്ങൾ സമ്മതിച്ചല്ലേ? എന്നിട്ട് ഇപ്പൊ 1 എ സി പോലും ഇല്ലല്ലോ. 4 എ സി വെക്കുന്ന ഞാൻ സമ്മതിച്ചോ? എപ്പോ എന്ന് വെച്ചാ അത് നിങ്ങളല്ല, പക്ഷെ നിങ്ങൾ അത് സമ്മതിച്ചോന്നാണല്ലോ അവര് പറഞ്ഞത്. ആര് പറഞ്ഞു? ഇതിന്റെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ മാനേജർ. അങ്ങനെ പറ, എന്റെ ചന്ദ്രേട്ട, അവർക്ക് വർക്ക് കിട്ടാൻ വേണ്ടി അവര് പല കള്ളങ്ങളും പറയും. എന്നോട് 3 എ സി വെക്കാനാണ് പറഞ്ഞത്, ഞാനത് വെച്ചിട്ടു. എന്നിട്ട് അത് വർക്ക് ചെയ്യുന്നില്ലല്ലോ. അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? എ സി വി ചതിച്ചതിന് ഞാൻ എന്ത് ചെയ്തു? കറന്റ് പോയെങ്കിൽ വേറെ ജനറേറ്റർ വെക്കണം പച്ചാളം. സാറേ, ജനറേറ്ററിലാണ് ഇപ്പൊ എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ എ സി കൊടുത്താ ഉണ്ടാവുന്നതേ ഉള്ള കറന്റ് കൂടെ അടിച്ചു പോകും. അങ്ങനെയാണെങ്കിലും നിങ്ങൾ വേറൊരു ജനറേറ്ററും കൂടി വെക്കണം.
പൊന്നു ചന്ദ്രേട്ടാ, ഈ കല്യാണ സീസണിൽ ഞാൻ എവിടെ പോയി ജനറേറ്റർ ഒപ്പിക്കാനാണ്? എന്റെ ഭഗവാനെ, ഇരിയോട് ഞാൻ എന്ത് പറയും? എത്ര കാശ് വേണമെങ്കിലും കൂടുതൽ തരാം. എന്റെ മരുമോൻ എ സി ഇല്ലാതെ പറ്റില്ല. അങ്ങനെയൊക്കെ ജീവിച്ചവനവൻ. അങ്ങനെ പറഞ്ഞ സാറേ, പെട്ടെന്ന് നടക്കുന്നൊരു ഐഡിയ ഉണ്ട്. എന്റെ കയ്യിൽ ഒരു സാധനമുണ്ട്. അത് വെച്ച് സാറിന്റെ മരുമോന്റെ പ്രശ്നം നമുക്ക് പരിഹരിക്കാന്ന് ഒന്ന് മാറിയെന്നുണ്ട്. ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടാ, ഈ രണ്ട് ഫാനുകളുണ്ട്. ആ തടിയന്റെ രണ്ടു വശവും കാറ്റടിപ്പിച്ചാ മതി. അവന്റെ ചൂടൊക്കെ പമ്പ അടക്കുന്നേ. ദേ കണ്ട, അല്ലെങ്കിൽ അത് വേണ്ട. ദേ ഈ ഫാന് രണ്ട് ക്ലിപ്പുകളുണ്ട്. മരുമോന്റെ ഷർട്ടിൽ അങ്ങനെ പിടിപ്പിച്ചാ മതി. അത് അവിടെ ഇരുന്ന് വർക്ക് ചെയ്തോളൂ. ഒരു ശല്യമില്ല. സത്യത്തിൽ ഇതിന് മറുപടി പറയേണ്ടതൊന്നും ആവോണ്ടല്ല. എന്നെ കൊണ്ട് താനത് ചെയ്യിക്കരുത്. മറികട. ഇതിപ്പോ നന്നായത്. ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തത് തെറ്റാണോ? എന്താ കാറ്റി? ആ മൂന്നാറാണ്, മൂന്നാറ്, മൂന്നാറ്. സനു, സനു, എന്താ എന്താ പറ്റിയ സനു? കറിയാതെ കാര്യം പറ സനു. സനു, നീ ടവൽ മാറ്റ്. എന്താടാ നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? നീ ഇങ്ങനെ പേടിക്കാതെ, ഞാനിവിടെ ഹോട്ടലിൽ പറഞ്ഞ് ഡോക്ടറെ വിളിപ്പിക്കാം. ചുവടുവെപ്പുകളും സൂക്ഷിച്ചു വേണം. ഇവിടെയുള്ള ആരെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞ ഇതുവരെ ഞാൻ ചെയ്തതെല്ലാം വെള്ളത്തിൽ വരച്ച വരയായിപ്പോ. അയ്യോ, ഇവന്മാരുടെ കണ്ണിപ്പെട്ട അതോടെ തീർന്നു. ഇവരെ വെട്ടിച്ച് എങ്ങനെ അകത്ത് കിടക്കും? അവളിപ്പോഴും ലോക്കപ്പിൽ തന്നെയല്ലേ ഉള്ളത്? ആ പ്രതീക്ഷ നമ്മളെ സൂക്ഷിക്കണം. വിളഞ്ഞ വിത്ത് അവള്. കല്യാണ സമയത്ത് ഇവിടെ എത്താൻ വേണ്ടി അവൾ എന്ത് തരികടയും കാണിക്കും. അത് ഓർത്തൊന്നും ചേച്ചി ഒട്ടും പേടിക്കണ്ട. മുഴുവൻ സെക്യൂരിറ്റിക്കാരുടെ ഫോണിലും അവളുടെ ഫോട്ടോ ഉണ്ട്. അത് മാത്രമല്ല, എന്റെ സെറ്റപ്പിൽ കുറച്ച് ലോക്കൽ ഗുണ്ടകളെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മള് സേഫ് ആണല്ലേ? Thank you so much. ഞാൻ ഇവിടെ എ സി അറേഞ്ച് ചെയ്തായിരുന്നു, പക്ഷെ വർക്ക് ചെയ്യാത്ത എന്താണെന്നറിയില്ല. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സഹിക്കുന്നുണ്ടെന്ന് അറിയാട്ടോ. ഐ എം റിയലി സോറി. ഏയ്, നോ, ഇറ്റ്സ് ഓക്കേ. പാവം ഗിരി നന്നായി ബുദ്ധിമുട്ടുന്നുണ്ട്. ഇതിനൊക്കെ ഞാൻ എന്ത് സമാധാനം പറയും ഈശ്വര? എന്തെവിടെ തന്നെ നിന്ന് കളഞ്ഞേ? അകത്തേക്ക് കയറിയിരിക്കാം. നോ, ഇറ്റ്സ് ഓക്കേ.
ബുദ്ധിമുട്ടണ്ട, ഞാൻ ഐ വിൽ മാനേജ്. അതൊന്നും കുഴപ്പമില്ല, ഇഷ്ടം പോലെ കസേര ഉണ്ടല്ലോ. സോറി, എനിക്ക് ആളെ ഇങ്ങോട്ടും മനസ്സിലായില്ല. ഞാൻ ഗിരിയുടെ ബ്രദറിലോ ആണ്. ഓ കിഷോ, ഓക്കെ. ആൻഡ് യുവർ സെൽഫ്? സുമിതിന് റിലേറ്റീവ് ആണോ? ഞാൻ കല്യാണപ്പെണ്ണിന്റെ സുഹൃത്താ. എന്നിട്ടാണോ ഇവിടെ നിന്ന് കളഞ്ഞെ? വാ, ചടങ്ങുകളൊന്നും തുടങ്ങിയിട്ടില്ല. ഞാൻ കൊണ്ട് മുന്നില്ല. വാ വാ. അല്ല, ഇരിക്കേ.